കുറച്ച് ദിവസമായിട്ട് തന്നെ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, ധാരാളം ഡ്രഗിൻ്റെ യൂസേജ് ഇവിടെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരുപാട് പേരെ ഫ്ളാറ്റിൽ നിന്ന് പിടിക്കുന്നു, സ്കൂൾ കുട്ടികൾ ഇത് ധാരാളം ഉപയോഗിക്കുന്നു, പോലീസുകാർ അവയർനെസ് ഉണ്ടാക്കാനായിട്ട് പല കാര്യങ്ങൾ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് ഈ ഡ്രഗ്സ് എന്നും എന്താണ് അതിൻ്റെ എഫക്ട്സ് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒന്ന് പറയാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ കാണുന്നത് പോലെ കൊക്കൈനോ ഹെറോയിനോ പോലെയുള്ള ഡ്രഗ്സ് അല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഒരു ഡ്രഗ്ഗാണ് MDMA എന്ന് പറയുന്നത്. 3-4 മീഥൈൽ ഡയോക്സി മെത്താംഫെറ്റമീൻ എന്ന് പറയുന്ന MDMA ആണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് MDMA? ഈ അതിൻ്റെ പേര് മാത്രമല്ല, എന്താണ് MDMA, എന്താണ് അത് ശരീരത്തോട് ചെയ്യുന്നത്, എന്താണ് ആളുകൾക്ക് ഇത്ര താല്പര്യം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ എന്തുമാത്രം ആളുകളെ പിടിക്കുന്നുണ്ടെന്നുള്ളതോ ഇതിൻ്റെ ബാക്കിയുള്ള വശങ്ങളെ കുറിച്ചിട്ടല്ല, ഇതിൻ്റെ ശാസ്ത്രീയ വശത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ലൂസിൽ മറ്റൊരു എപ്പിസോഡ്. ത്രീ ഫോർ മീഥൈൽ ഡയോക്സി മെത്താംഫെറ്റമീൻ എന്ന് പറയുന്ന സാധനം കെമിക്കലി സിന്തസൈസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡ്രഗ്ഗാണ്. ഈ കെമിക്കലി സിന്തസൈസ് ചെയ്തെടുക്കുമ്പോൾ പൊതുവേ എല്ലാവരും പല വീഡിയോകളിലും ഒക്കെ പറയുന്ന ഒരു കാര്യം, ഇതൊരു സിന്തറ്റിക് ഡ്രഗ്ഗാണ്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ്. ഇത് എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? മീഥൈൽ ഡയോക്സി ഫിനലെത്തലിമീൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ആംഫെറ്റമീൻ ഗ്രൂപ്പിനെ കയറ്റുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന MDMA എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. ഈ ഇത് സിന്തസൈസ് ചെയ്തെടുത്തത് എന്തിനാണ്? ഇത് മെർക്ക് എന്ന് പറഞ്ഞ കമ്പനി, ഒരു ജർമ്മൻ കമ്പനി, 1912 ആളുകൾക്ക് എക്സസീവായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് നിർത്താനായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ച ഒരു മരുന്നാണ് ഈ മരുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവരുദ്ദേശിച്ചത് ആളുകൾക്ക് ഒരുപാട് രക്തസ്രാവം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ലൈഫ് സേവിങ് ഡ്രഗ്ഗായിട്ടൊരെണ്ണം കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെയാണ് അവരത് പേറ്റൻ്റ് ചെയ്തത്. ആ സമയത്ത് മറ്റൊരു കമ്പനിയായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ്റെ പുറത്ത് സംഭവിച്ചൊരു കാര്യമാണ് ഈ ഡ്രഗിൻ്റെ ഡിസ്കവറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഡ്രഗ് ഭയങ്കര വിഷം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം എന്ന് പലരും ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റാങ്കിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, കൊക്കൈൻ എന്ന് പറയുന്നത് ചെടികളിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഡ്രഗ്ഗാണ്, അതായത് കൊക്കോ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നുണ്ടാക്കുന്ന. ഹെറോയിൻ എന്ന് പറയുന്നത് പോപ്പി സീഡ്സ് അല്ലെങ്കിൽ മോർഫിൻ്റെ തന്നെ ഒരു മറ്റൊരു രൂപമാണ്. ഇതും നാച്ചുറലായിട്ട് ചെടികളിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഇത് സിന്തറ്റിക്കലി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ആണ് കൂടുതൽ ഡേഞ്ചറസ് എന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. MDMA നല്ലത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഈ സിന്തറ്റിക് ആയതുകൊണ്ട് ഒരു ഡ്രഗ് വളരെ മോശമാവുകയോ നാച്ചുറൽ ആയതുകൊണ്ട് മറ്റു കുറേ ഡ്രഗ്സ് മോശമാവുകയല്ല. കൊക്കൈനും ഹെറോയിൻ ഇതിനേക്കാൾ ദോഷമുള്ള ഡ്രഗ്ഗാണ്. ഇതിനേക്കാൾ ദോഷമുള്ളതെന്ന് പറയുമ്പോൾ ഇത് നല്ലത് എന്നല്ല അർത്ഥം. യൂറോപ്പിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ, 2007 നടത്തിയ ഒരു സ്റ്റഡിയിൽ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ 20 റിക്രിയേഷണൽ ഡ്രഗ്സിനെ എടുത്തു. ആളുകൾ സാധാരണ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന, അതായത് ഈ പാർട്ടി ഡ്രഗ്ഗായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനത്തിനെ ഇവരെടുത്ത് ക്ലാസിഫൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഈ MDMAയുടെ സ്ഥാനം എന്ന് പറയുന്നത് 18-ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതായത് കമ്പാരിറ്റീവ്ലി സേഫർ ആയിട്ടുള്ള ഒരു ഡ്രഗ്ഗാണ് MDMA എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 20 ഡേഞ്ചറസ് ആണ്, അതിൽ കൂട്ടത്തിൽ സേഫറാണ്. അപ്പം ഞാൻ പറഞ്ഞത് സിന്തറ്റിക് ആയതുകൊണ്ട് ഇത് കൂടുതൽ ദോഷം എന്നുള്ള ചിന്താഗതി മാറ്റുക. നാച്ചുറലായിട്ട് കിട്ടുന്ന ഡ്രഗ്സിന് ദോഷം കൂടുതലുണ്ട്. ഇനി MDMAയുടെ ദോഷങ്ങൾ പറയാനാണെങ്കിൽ, ഈ MDMA പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ പാർട്ടി ഡ്രഗ്ഗായിട്ടൊക്കെ അറിയപ്പെടുന്ന സാധനത്തിനോടൊപ്പം ഇതിനെ എക്സ്റ്റസി അല്ലെങ്കിൽ മോളി അല്ലെങ്കിൽ മാൻഡി, UKയിലെ മാൻഡി, US മോളി എന്നൊക്കെ ഉള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒരു പ്രത്യേക അനുഭൂതി തരുന്ന ഒരു ഡ്രഗ് ആയതുകൊണ്ടാണ് ഇതിന് എക്സ്റ്റസി എന്ന് പറയുന്നത്. പക്ഷേ എക്സ്റ്റസി എന്ന് പറയുന്നത് വെറും MDMA മാത്രം ചേർന്ന ഒരു സാധനമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിനകത്ത് ഒന്നുകിൽ കഫീനോ അല്ലെങ്കിൽ ആംഫെറ്റമീനോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കൂട്ടിച്ചേർത്ത് കൂടുതൽ വീര്യമുള്ള ഡ്രഗ്ഗായിട്ടാണ് അവർ സെല്ല് ചെയ്യുന്നത്. അതൊരു ഗുളിക രൂപത്തിൽ, ചിലപ്പോൾ ഹാർട്ട് ഷേപ്പിൻ്റെ ഷേപ്പിലുള്ള ഒരു ഗുളിക രൂപത്തിലോ അല്ലെങ്കിൽ അല്ലാത്ത തന്നെ പടമൊക്കെ വരച്ച ഒരു പ്രത്യേകതരം ഗുളിക, പിങ്ക് കളർ മഞ്ഞ കളറിലൊക്കെ ഉള്ള ഗുളികളായിട്ടായിരിക്കും തരുന്നത്. അതുപോലെ തന്നെ ഈ മോളി ആയിരുന്നാലും അല്ലെങ്കിൽ മാൻഡി ആയിരുന്നാലും ഇതിനകത്തുമൊക്കെ വേറെയും കുറച്ച് കെമിക്കൽസും കൂടെ ചേർത്തിട്ട് ആളുകൾക്ക് ഭയങ്കര എഫക്റ്റ് ഉണ്ടാവത്തക്ക രീതിയിലാണ് തരുന്നത്. ഇനി MDMA കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ മസ്തിഷ്കമാണ് നമുക്കുള്ള അനുഭൂതികളും സ്നേഹവും വികാരവും വിശപ്പും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തരുന്നത്. എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്. അപ്പോൾ ഈ തലച്ചോറിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോകളിലൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ തന്നെ ഇപ്പോൾ സ്നേഹം എന്നുള്ള വികാരം അല്ലെങ്കിൽ ഹങ്കർ, മൂഡ്, ഫോക്കസ്, കോൺസെൻട്രേഷൻ ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതിൻ്റെ പേരാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ന്യൂറോപ്പിനെഫ്രീൻ എന്ന് പറഞ്ഞ മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ ഡോപ്പമീൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ഈ മൂന്ന് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ കളിപ്പിച്ചുകൊണ്ടാണ് ഈ MDMA എന്ന് പറയുന്ന ഡ്രഗ് ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഇടയിൽ ഒരു വിടവ് പോലത്തെ ഒരു സ്ഥലമുണ്ട്.
ഒരു ഏരിയയിൽ അവിടെ രണ്ട് ഇത് ചേരുന്നതിൻ്റെ ഇടയിൽ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ ഇടഭാഗത്ത് ഈ സെറോട്ടോണിനെ അവിടെ കൊണ്ടുവയ്ക്കുകയാണ് ശരിക്കും ഈ MDMA ചെയ്യുന്നത്. സെറോട്ടോണിനെ അവിടെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ റീ അപ്ടേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കാനായിട്ട് അത് ഇൻഹിബിറ്റ് ചെയ്യും, തടയും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെയുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ഇത് ബൈൻഡ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ MDMA തരുമെന്ന് പറയുന്ന എല്ലാ അനുഭൂതികളും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഡോപ്പമീനെയും ന്യൂറെപ്പിനെഫ്രിനെയും ഈ രണ്ടും കൂടെ എല്ലാത്തിനെയും കൂടെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നത്. എന്നാലും പ്രൈമറി അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സെറോട്ടോണിനെയാണെന്ന് പറയാം. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ഇത് ഈ ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയും ബ്രെയിനിലെത്തുകയും നമുക്ക് അതിൻ്റെ പീക്കിലെത്താൻ കഴിയുകയും ചെയ്യും. പീക്കിലെത്തി എത്തിക്കഴിഞ്ഞാൽ ഒരു 3 മുതൽ 5 അല്ലെങ്കിൽ 7 മണിക്കൂർ വരെ, ചില കേസിൽ 8 മണിക്കൂർ വരെയൊക്കെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഈ സമയം അത്രയും വളരെ ഹൈ ആയിരിക്കും. പറയുന്നത് സൈക്കോമോട്ടർ റെസ്പോൺസ്, ഒരു കാര്യമില്ലാതെ ഉള്ള മസിലിൻ്റെ മൂവ്മെൻറ്റ്. അതുകൊണ്ടാണ് പലപ്പോഴും DJ പാർട്ടികളിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പാർട്ടി നടക്കുന്ന സ്ഥലത്തോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ ധ്യാനകേന്ദ്രം പോലത്തെ ഭയങ്കര വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇത് കഴിച്ചിട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി വളരെയധികം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതിനൊരു സിനർജസ്റ്റിക് എഫക്റ്റ് ഉണ്ടെന്ന് പറയാം. അതായത് ഈ ഡ്രഗിനോടൊപ്പം ഈ ഡാൻസും മ്യൂസിക്കും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീൽ. ഇപ്പോൾ നമുക്ക് എല്ലാ സെൻസസും എല്ലാ അനുഭൂതികളും നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് തോന്നും. ഉദാഹരണത്തിന് ഇപ്പോൾ നിറങ്ങൾ, വളരെ ബ്രൈറ്റായിട്ടുള്ള കളേഴ്സൊക്കെ ഒന്നുകൂടെ ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നും. അതിനോടൊപ്പം നമ്മുടെ സ്പർശം അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം എന്നുള്ള ഫീലിംഗ്, ബാക്കിയുള്ളവരോടുള്ള എംപതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കൂടും. അപ്പോൾ ഈ എന്താ പറയുന്ന സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിൽ വളരെയധികം സ്നേഹം കൂടും, അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നും, പ്രപഞ്ചം മൊത്തമായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ പണ്ട് ഒരു കേസ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ സാം ഹാരിസിനെ പോലെയുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, MDMA കഴിച്ചിട്ട് സ്പിരിച്വാലിറ്റിയായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാത്തിനും കാരണം എന്താണ്? ഈ സെറോട്ടോണിനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ്. 7-8 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നാച്ചുറലി ഇത് നമ്മുടെ ശരീരം തന്നെ ഇതിനെ റീ അപ്ടേക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് തുടങ്ങും. ഇതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതിനോടൊപ്പം നമുക്ക് സംഭവിക്കുന്ന അത്രയും നേരം കിട്ടിയ ഹൈ എന്ന് പറയുന്നത്, അതായത് അതുവരെ ഡാൻസ് ചെയ്യുകയും ചാടാനും ഒക്കെ ഭയങ്കര ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഡ്രെയിൻ ചെയ്ത് പോയി ഒരു നനഞ്ഞ തുണി പോലെ എവിടെയെങ്കിലും പോയി കിടക്കുന്നുള്ള ഭയങ്കര ഹാങ് ഓവർ ആയിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഇത്രയും വലിയൊരു ഹൈ കിട്ടിയെങ്കിലും ഇത് കഴിയുന്ന സമയത്ത് അപ്പോൾ ഒരു 5-6 മണിക്കൂർ ഡാൻസ് ചെയ്യാനും പാർട്ടി ചെയ്യാനും വേണ്ടിയിട്ടാണ് ആൾ ഇത് ഭയങ്കര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 80s ശരിക്കും ഒരു റിക്രിയേഷണൽ ഡ്രഗ് എന്നുള്ള രീതിയിൽ US ഭയങ്കര പോപ്പുലറായി വന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെയധികം ഉണ്ട്. ഇനിയിപ്പോൾ ഇതുണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക പ്രോസസ്സ് വഴിയാണ്. ആ പ്രോസസ്സ് വഴി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന MDMA എന്ന് പറയുന്നത് ഒരു ഓയില് പോലെയാണ് ഇരിക്കുന്നത്, കളർലെസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് നിറമൊന്നും ഇല്ലാത്ത ഒരു ഓയിൽ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഓയില് ഇത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ കലങ്ങാത്ത ഒരു തരം ഓയിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ഇതിനെ ഉപയോഗിക്കാനായിട്ട് ഇതിനെ ഒരു സോൾട്ട്, ഹൈഡ്രോക്ലോറൈഡ് സോൾട്ടായിട്ട് മാറ്റും. സോൾട്ടായിട്ട് മാറ്റിക്കഴിയുമ്പോൾ ഒന്നുകിൽ അതിനൊരു ക്രിസ്റ്റലൈൻസ്, നമ്മുടെ പഞ്ചസാര പോലെ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറോ ഇല്ലെങ്കിൽ വെള്ളപ്പൊടിയോ ആയിരിക്കും. അപ്പോൾ ഇതിനെ വെള്ളത്തിൽ അലിയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ അലിയും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് കഴിച്ചവർ നോക്കിക്കഴിഞ്ഞാൽ കണ്ണുകളെല്ലാം ഭയങ്കര ഡയലേറ്റ് ചെയ്ത് കൃഷ്ണമണി തുറന്നതുപോലെ ഇരിക്കും, ഇവർക്ക് ഭയങ്കര ഊർജ്ജമായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകൾ എന്താണ്? ഒന്ന്, ഈ ഫിസിയോളജിക്കലായിട്ട് തന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരധർമ്മശാസ്ത്രം പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ പല്ല് കടിച്ച് പൊട്ടിക്കുന്നത് പോലെ, പല്ല് കടിക്കുന്നത് പോലത്തെ ഒരു എഫക്റ്റ് വളരെ, അതുപോലെ ഭയങ്കരമായിട്ട് വേർക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ ഹൈപ്പർ തെർമിയ, ശരീരത്തിൻ്റെ താപനില തന്നെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വല്ലാതെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഇതെല്ലാം ഇത് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഒറ്റയടിക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ MDMA കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീതൽ ഡോസൊക്കെ സാധാരണ ഡ്രഗുകളെക്കാൾ കുറച്ച് കൂടുതലാണെങ്കിലും പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ MDMA വർക്ക് ചെയ്യുന്ന സമയത്ത് കോശത്തിനുള്ളിലേക്ക് സോഡിയവും ക്ലോറിൻ്റെയും അയോൺസിനെയൊക്കെ കോശം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് പൊട്ടാസ്യത്തെ തള്ളുകയും ചെയ്യും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ദാഹം തോന്നും. ഈ ദാഹം തോന്നുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന എന്താണ്? വെള്ളം കുടിക്കും. വെള്ളം ഒരുപാട് കുടിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ വാട്ടർ ടോക്സിസിറ്റി ഉണ്ടാവുന്നുള്ളത്. അപ്പം ഹൈപ്പോനട്രീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്, നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ഡ്രെയിൻ ചെയ്ത് പോകും, പുറത്തേക്ക് പോകും. അങ്ങനെ വരുന്നത് കൊണ്ട് പലപ്പോഴും കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വിഡ്രോയൽ സിംറ്റംസും വളരെ, ഇതില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും സെറോട്ടോണിനെയൊക്കെ പിടിച്ചു വെച്ച് ഭയങ്കര സുഖം ഉണ്ടായിട്ട് അത് ഇല്ലാതാവുമ്പോഴത്തേക്കും, അല്ലാത്ത സമയത്ത് നമുക്ക് വേണ്ട സമയത്ത് നാച്ചുറലായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് വേണ്ട സമയത്ത്, ഇപ്പോൾ നമുക്ക് ഒരാളോട് സ്നേഹം തോന്നണമെങ്കിൽ നമുക്ക് സെറോട്ടോണിൻ വേണം, അങ്ങനെ ശരിക്കും വേണ്ട സമയത്ത് ഇതില്ലാതെ പറ്റില്ല എന്നൊരു ഡിപ്പെൻഡൻസിയും കൂടെ വരും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞത് UK 20 ഇല്ലിസിറ്റ് ഡ്രഗ്സിൽ 18th റാങ്ക് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഈ MDMA. ഇത് മാത്രമല്ല, ഇവിടെ കിട്ടുന്ന MDMA എന്ന് പറഞ്ഞ് കിട്ടുന്ന ടാബ്ലറ്റ്സിനകത്ത് പലതിനകത്തും ഒരു കോക്ടെയിലായിരിക്കും, കാര്യം ഇതൊക്കെ ഡ്രഗ് ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുന്നതാണ്.
അവന്മാർക്ക് മാക്സിമം എഫക്റ്റുള്ള മരുന്നിന് കൂടുതൽ വിൽക്കാം എന്നുള്ളത് കൊണ്ട് അതിനകത്ത് കൊക്കൈനും ഹെറോയിനും അതുപോലെയുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളും കൂടി ചേർത്തിട്ട് ആണ് ഇത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഓവർഡോസ് വരാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആംഫെറ്റമീനോ കീറ്റമീൻസോ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് ആ ഡ്രഗ് ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ MDMA ആണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കുറേ ആളുകൾ ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഡ്രഗ്ഗാണെന്ന് എവിടെന്നെങ്കിലും വായിച്ചതിന് ശേഷം ഇതെടുത്ത് കഴിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ടെൻഡൻസി ഉണ്ട്. വേറെ കുറേ പേര് പൊതുവേ കെമിക്കലോടുള്ള പേടിയാണ്. ഇവരെടുക്കുന്നത് ഒരു ഡ്രഗ്ഗാണെന്നുള്ളത് ആലോചിക്കണം. ഈ ഡ്രഗ്സ് എടുക്കുന്നവർ പോലും പറയുന്നത് എന്താണ്, ഇത് കെമിക്കലാണ് അതുകൊണ്ട് MDMA ഭയങ്കര ദോഷമാണ്, അതുകൊണ്ടല്ല, അത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. നാച്ചുറലായാലും സിന്തറ്റിക് ആയാലും ഈ പറയുന്നത് പോലെ ശരീരത്തിനെ ഓൾട്ടർ ചെയ്യുന്ന ഡ്രഗ്സ് എടുക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. നമ്മുടെ ശരീരത്തിനെ സ്ലോ ആയിട്ട് ഡീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രവശം വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശം. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ പുതിയൊരു അറിവാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കുക. തുടർന്നും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണുന്നവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.